ആർ എസ് എസ് ശശികുമാറിന്റെ ലോകായുക്തിയുടെ രൂക്ഷ വിമർശനം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തി വയനാട്ടിൽ ആവേശക്കടൽ തീർത്ത് കോൺഗ്രസ്. കൊച്ചി കോർപ്പറേഷൻ ഹരിത ട്രിബ്യൂണൽ ചുമത്തിയ 100 കോടി പിഴ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 780 വീട്ടിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ ഈ ആഴ്ച. എസ് എൻ കോളേജ് ഫണ്ട് തട്ടിപ്പ് കേസ് വെള്ളാപ്പള്ളി നടേശൻ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 74 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി മന്ത്രി വി ശിവൻകുട്ടി. കണക്ക് സയൻസ് വിഷയങ്ങളിൽ നൂതന പാഠ്യപദ്ധതി നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. വീടിത്തൊഴിൽ മേഖലയെ സംരക്ഷിക്കും മന്ത്രി വി ശിവൻകുട്ടി. എൽ ഡി എഫ് സർക്കാർ 2nd വാർഷികാഘോഷം കണ്ണൂരിൽ തുടങ്ങി. ശോഭാ സുരേന്ദ്രൻ പുറത്ത്. കോർ കമ്മിറ്റിയിൽ അൽഫോൺസ് കണ്ണന്താനവും കെ എസ് രാധാകൃഷ്ണനും. പലരും അസാധ്യമെന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പട്ടികാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമമന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂർ പോലീസ് മതിൽ നടക്കുന്ന 2nd പിണറായി സർക്കാരിൻ്റെ 2nd വാർഷികാഘോഷത്തിൻ്റെ ജില്ലാതല പരിപാടികളും അതിൻ്റെ ഭാഗമായുള്ള എൻ്റെ കേരളം മെഗാ എക്സിബിഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പിണറായി സർക്കാരിൻ്റെ ഭരണകാലം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ നിർണായകമായ കാലഘട്ടമെന്നും മന്ത്രി സൂചിപ്പിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പുറത്തിറക്കിയ കണ്ണൂർ ഗസ്റ്റ് പ്രത്യേക പതിപ്പിൻ്റെ പ്രകാശനം രാമേന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എക്ക് നൽകി മന്ത്രി നിർവഹിച്ചു. ചടങ്ങിന് ശേഷം മന്ത്രി കെ രാധാകൃഷ്ണൻ പവനിലെത്തി നാടമുറിച്ചാണ് എക്സിബിഷൻ തുറന്നു കൊടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ അധ്യക്ഷനായി എം പിമാരായ ഡോക്ടർ വി ശിവദാസൻ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, എം എൽ എമാരായ കെ കെ ശൈല ടീച്ചർ, കെ പി മോഹനൻ, എം വിജിൻ, കെ വി സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, വികസന കമ്മീഷണർ സി ആർ മേഘശ്രീ, അസിസ്റ്റന്റ് കളക്ടർ മിസിൽ സാഗർ ഭാരത്, തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി എം കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ, ജില്ലാ ഇൻഫർമേഷൻ ഇ കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആൽമരം ബാൻഡിൻ്റെ മ്യൂസിക് ഷോ അരങ്ങേറി. അതായത് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത ആരോടാണ് എന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വികസന രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട് ബൊമ്പിച്ച നിരീക്ഷണമാക്കി. ഞാൻ ഇന്ന് കണ്ണൂരിന്റെ കിഴക്കൻ മേഖലയിലെല്ലാം വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുത്തു. മുൻകാലങ്ങളിൽ കണ്ണൂരിൽ വന്ന് 96 മുതൽ കണ്ണൂർ ജില്ലയിൽ 96 മുൻപേ തന്നെ വരാൻ അവസരം കിട്ടി. വിട്ടാസിന്റെ കൂടെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂർ ജില്ലയിൽ പല പ്രാവശ്യം വന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തത്തെ തുടർന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ കൊച്ചി കോർപ്പറേഷന് ചുമത്തിയ 100 കോടി രൂപ പിഴ ഹൈക്കോടതി 8 ആഴ്ചയിലേക്ക് സ്റ്റേ ചെയ്തു. ബ്രഹ്മപുരം വിഷയത്തിൽ കോടതി നിരീക്ഷണം തുടരുമെന്നും കേസ് 23 വീണ്ടും പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. മാലിന്യ നീക്കത്തിന് വേഗത പോരെന്ന് കോടതി പറഞ്ഞു. അതേസമയം 210,130 ടൺ ജൈവ മാലിന്യം എല്ലാ ദിവസവും മാറ്റുന്നുണ്ടെന്ന് കോർപ്പറേഷൻ കോടതിയെ അറിയിച്ചു. ആളുകൾ റോഡരികിൽ മാലിന്യം തള്ളുന്നത് പ്രതിസന്ധിയാണെന്നും കോർപ്പറേഷൻ കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അസാദി മീഡിയ. പി ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ ഇത്തവണയും ശോഭാ സുരേന്ദ്രനെ തഴഞ്ഞു. കോർ കമ്മിറ്റിയിൽ ഇത്തവണ ഉൾപ്പെടുത്തിയില്ല. കഴിഞ്ഞ തവണയും കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതേസമയം അൽഫോൺസ് കണ്ണന്താനം, കെ എസ് രാധാകൃഷ്ണൻ എന്നിവരെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെ കെ അനുഷ്കുമാർ, അഡ്വക്കേറ്റ് നിവേദിത, വി വി രാജേഷ് എന്നിവരും കോർ കമ്മിറ്റിയിലുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് അൽഫോൺസ് കണ്ണന്താനത്തെ ഉൾപ്പെടുത്തിയത് എന്ന് പറയുന്നു. സാധാരണഗതിയിൽ സംസ്ഥാന ദേശീയ ഭാരവാഹികളാണ് പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകാറുള്ളത്. എന്നാൽ അൽഫോൺസ് കണ്ണന്താനം ആ പദവികളില്ല, എന്നിട്ടും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. അയോഗ്യത ജനമനസ്സുകളിലല്ലെന്ന് തെളിയിച്ചു വയനാടിൻ്റെ മണ്ണിലൂടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുന്നേറുന്നു. വിമാനമാർഗം കണ്ണൂരിലെത്തിയ രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വയനാട്ടിൽ എത്തുകയായിരുന്നു. തുടർന്ന് 10,000 പ്രവർത്തകർക്കിടയിലൂടെ റോഡ് ഷോ ആയി ഇരുവരും സമ്മേളന നഗരിയിലേക്ക് യാത്ര തുടർന്നു. രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം ISEC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും UDF നേതാക്കളും അനുഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അസാദി മീഡിയ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന കേസിൽ റിവ്യൂ ഹർജി പരിഗണിക്കവേ ഹർജിക്കാരനെതിരെ വിരൂക്ഷ വിമർശനവുമായി ലോകായുക്ത. ജഡ്ജിമാരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയെന്ന് ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു.
ടെലിവിഷൻ ചാനലിൽ ഹർജിക്കാരൻ RSS ശശികുമാർ പറഞ്ഞ വാക്കുകൾ ലോകായുക്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിമർശനം. മുഖ്യമന്ത്രി ഞങ്ങളെ സമ്മർദ്ദത്തിൽ ആക്കിയെന്ന് പറഞ്ഞു നടക്കുന്നു. പരാതിക്കാരൻ നേരിട്ട് വന്നെങ്കിൽ അത് ചോദിച്ച് അറിയാമായിരുന്നു. ജഡ്ജിമാരെ അപമാനിക്കാൻ ചിലർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്നും ഞങ്ങളിൽ നിന്നും നീതി കിട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുവെന്നും ലോകായുക്ത പറഞ്ഞു. ഇത്തരത്തിൽ ജഡ്ജിമാരെ അപമാനിക്കുന്നത് ശരിയല്ലെന്ന് അഭിപ്രായപ്പെട്ട ലോകായുക്ത മൂന്ന് പേരടങ്ങിയ ബെഞ്ച് വന്നാൽ അനുകൂല വിധി ഉണ്ടാകില്ല എന്നും കരുതിയാണോ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും ശശികുമാരൻ്റെ അഭിഭാഷകനോട് ചോദിച്ചു. ഹർജിക്കാരൻ TVയിൽ നന്നായി വാദിക്കുന്നുണ്ട് എന്ന് ഉപലോകയുക്തിയും വിമർശിച്ചു. റിവ്യൂ ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 7080 വീട്ടിൽ K-Phone അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ കേബിളെത്തി. ഒരാഴ്ചക്കുള്ളിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാകും. 20 ലക്ഷം കുടുംബത്തിന് സൗജന്യ ഇന്റർനെറ്റ് ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 100 വീതം 14,000 വീട്ടിൽ കണക്ഷൻ നൽകും. തദ്ദേശ സ്ഥാപനങ്ങൾ 9,588 കുടുംബത്തിന്റെ പട്ടിക കൈമാറി. പുറമെ 16,738 സർക്കാർ സ്ഥാപനങ്ങളിൽ കണക്ഷൻ എത്തി. 9,954 സ്ഥാപനങ്ങളിൽ കൂടി അനുബന്ധ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. 30,358 കിലോമീറ്ററിലാണ് കേബിൾ ശൃംഖല. 24,261 കിലോമീറ്റർ പൂർത്തിയായി. വിദ്യാലയങ്ങളും ഓഫീസുകളും ഉൾപ്പെടെ 40,000 പൊതുസ്ഥാപനങ്ങളിൽ K-Phone കണക്ഷൻ ഉറപ്പാക്കുമെന്ന് പദ്ധതി നിർവഹണ ചുമതലയുള്ള KSITIL MD ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അസാദി മീഡിയ. കണക്ക് സയൻസ് വിഷയങ്ങളിൽ നൂതന പാഠ്യപദ്ധതി നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അഴീക്കോട് ഗവൺമെൻറ് HS സ്കൂൾ ഹയർ സെക്കൻഡറി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, SSK, SRT, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിവിധ ഏജൻസികൾ, KDSK എന്നിവയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളെയും കത്തിടപാടുകൾ ഈത്തപ്പാൽ വഴിയാക്കാനുള്ള ഈത്തപ്പാൽ അറ്റ് സ്കൂൾ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1 കോടി രൂപ KIFBI ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിൽ 2 നിലകളിലായി 4 ക്ലാസ് മുറിയും 1 അസംബ്ലി ഹാളും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശില്പ KV റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KK രത്നകുമാരി, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിജിഷ KC, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീത, അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് KE, വൈസ് പ്രസിഡന്റ് റീന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത KE, കണ്ണൂർ RDC സാജൻ KS, പാപ്പിനിശ്ശേരി BR, CBPC പ്രകാശൻ KE, സ്കൂൾ പ്രിൻസിപ്പൽ സുധ, CCB ഹെഡ്മിസ്ട്രസ് MS അസതി, സ്റ്റാഫ് സെക്രട്ടറി മനോജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. SN കോളേജ് സുവർണ ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. കേസിൽ തുടരന്വേഷണം നടത്തണമെന്ന കൊല്ലം CJM കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. കേസിൽ തുടരന്വേഷണം നടത്തണമെന്ന കൊല്ലം CJM കോടതിയുടെ ഉത്തരവ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ റദ്ദാക്കി. കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനും NS ട്രസ്റ്റ് അംഗവുമായിരുന്ന സുരേന്ദ്രബാബു നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. 1997 SNDP സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിച്ചെടുത്തതിൽ തിരിമറി നടന്നുവെന്നാണ് കേസ്. വെള്ളാപ്പള്ളി നടേശന്റെ അക്കൗണ്ടിലേക്ക് 55 ലക്ഷം മാറ്റിയെന്നാരോപിച്ചു സുരേന്ദ്രബാബു നൽകിയ പരാതിയിലായിരുന്നു കൊല്ലം CJM കോടതി കേസെടുത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. 2020 കേസിൽ വെള്ളാപ്പള്ളിയെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കീഴ്ക്കോടതി തുടരന്വേഷണത്തിനും ഉത്തരവിട്ടു. തുടർന്ന് കീഴ്ക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് തുടരേണ്ടതില്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ ആവശ്യം തള്ളി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് തെമ്മു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തിയിലെ ഇടറോഡുകൾ വഴിയുള്ള ലഹരിക്കടത്ത് തടയാനാണ് കെമു എന്ന പെട്രോളിംഗ് സംവിധാനം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 യൂണിറ്റുകളാണ് തയ്യാറായത്. തിരുവനന്തപുരം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓരോ യൂണിറ്റുകൾ നിയോഗിക്കും. എക്സൈസ് ഓഫീസർമാരടങ്ങിയ പരിശോധനാ സംഘം അതിർത്തിയിലെ ഇടറോഡുകളിൽ 24 മണിക്കൂറും പരിശോധന നടത്തും. സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികത്തോടനുബന്ധിച്ചുള്ള 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ്
പദ്ധതി നടപ്പിലാക്കിയത്. കേരളത്തിലെ എക്സൈസ് വകുപ്പ് നവീകരണത്തിന്റെ പാതയിലാണെന്നും ഈ പ്രക്രിയ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്ന പദ്ധതിയാണ് കെമുവെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. കെമു ആരംഭിക്കുന്നതോടെ ലഹരിക്കടത്ത് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. ഏതു വാഹനവും എവിടെ വെച്ചും പരിശോധിക്കാൻ ഇവർക്ക് അധികാരവുമുണ്ട്. അടുത്തഘട്ടമായി മറ്റ് അതിർത്തികളിൽ ജില്ലകളിലേക്കും പദ്ധതി വ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അമരവിള GST പാർക്കിംഗ് യാർഡിൽ നടന്ന ചടങ്ങിൽ കെ ആൻസ്ലാൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D സുരേഷ് ബാബു കുമാർ, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ചെയർമാൻ PK രാജ്മോഹനൻ, എക്സൈസ് കമ്മീഷണർ S ആനന്ദകൃഷ്ണൻ, അഡീഷണൽ കമ്മീഷണർ D രാജീവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, അസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.